ഫൈനറ്റ് സ്മിത്ത് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, റിസർച്ചിങ് യൂണിറ്റ്, അങ്ങനെ ഒരുപാട് മേഖലകൾ നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതെല്ലാം മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് പൾവറൈസർ ആയാലും അല്ലെങ്കിൽ വാട്ടർ റോസ്റ്റർ ആയാലും അങ്ങനത്തെ ഒരുപാട് മെഷീൻസിൻ്റെ ഒരു ശേഖരത്തിന് നടുക്കാൻ ഞാൻ നിൽക്കുന്ന, ശരിക്കും ഒരു മായാലോ ഒരു ഗംഭീര ലോകം തന്നെ പറയേണ്ടി വരും, മെഷീൻസിൻ്റെ ആ ഒരു ഇടയിൽ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ചുറ്റുപാടുള്ളത് പൾവറൈസേഴ്സ് ആണ്. അത് ഒരുപാട് ഇരിക്കുന്നുണ്ട്, പല ഷേപ്പിലുള്ളതും പല വലുപ്പത്തിലുള്ളതും ഉണ്ട്. നമുക്കതിന് കൂടുതൽ വിവരങ്ങൾ ഒന്ന് ചോദിച്ചറിയാം. പേരെന്താ? ക്രിസ്റ്റോ. ക്രിസ്റ്റോ, ക്രിസ്റ്റോയ്ക്ക് ഇതിൻ്റെ വിശദവിവരങ്ങൾ കുറേയൊക്കെ അറിയാം കേട്ടോ. ശരിക്കും ക്രിസ്റ്റോ ഇത് പൾവറൈസർ മാത്രമല്ല, വാട്ടർ റോസ്റ്റർ ഒക്കെ ഇരിപ്പുണ്ട് അല്ലേ? മറ്റൊരു ഭാഗത്ത് അതിൻ്റെ വലിയ സൈസും ചെറിയ സൈസും ഒക്കെ ഇരിപ്പുണ്ട്. ആക്ച്വലി ഇതിപ്പോൾ എല്ലാം എങ്ങോട്ട് പോകാനുള്ളതാണ്? കേരളത്തിലേക്കാണോ കേരളത്തിന് പുറത്തേക്കാണോ? കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് നമ്മൾ വിടുന്നുണ്ട്. ചിലത് ഇന്ത്യക്ക് പുറത്ത് പോകുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തും പോകുന്നുണ്ട്. ഓക്കെ. ഇത് ഓരോ ക്ലയൻസ് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി വെച്ചേക്കുന്നതാണോ അതോ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഇനി ക്ലയൻസിന് കൊടുക്കാനിരിക്കുന്നതാണ്? ക്ലയൻസിന് കൊടുക്കാനുള്ളതുണ്ട്, പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ വെക്കുന്നതുണ്ട്. ഇതിപ്പോ ഇതിന് ഈ ഒരു യൂണിറ്റിൽ ഏതൊക്കെയാണ് ഉള്ളത് പൾവറൈസർ അല്ലാതെ? നമുക്ക് പൾവറൈസർ അല്ലാതെ ബൈമില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മറ്റേ വാട്ടർ റോസ്റ്ററിന്റെ വലുത്, ഷോർട്ട്നർ, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ഇനി ഡിസ്പാച്ച് ചെയ്ത് പോകുന്നത്. ഇവിടെ പൾവറൈസർ ആയാലും അല്ലെങ്കിൽ വാട്ടർ റോസ്റ്റർ ആയാലും അത് ഉൾപ്പെടെ ഒരുപാട് മെഷീൻസ് ഉണ്ട് ആക്ച്വലി. അപ്പൊ എത്ര എത്രത്തോളം മെഷീൻസ് ആണ് ഇവിടെ ഡിസ്പാച്ച് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് പൾവറൈസർ, വാട്ടർ റോസ്റ്റർ, ഉള്ളി റോസ്റ്റർ, ബൈമില്ല, അങ്ങനെ ഏകദേശം ഒരു 40 മെഷീനറീസ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 40 മെഷീൻസ്, അതായത് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള മെഷീൻസും അതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള മെഷീൻസും നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയോടെ ഞാൻ ചോദിക്കുന്നതാണ്, ഞാനിപ്പോൾ പലപ്പോഴും കണ്ടു ഈ ഒരു മെഷീൻസിനൊക്കെ നല്ല വെയിറ്റ് ആണ്, അപ്പോൾ എല്ലാവരും ഇത് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജാക്കി അല്ലെങ്കിൽ ഒരു മറ്റേ ട്രോളി വെച്ചിട്ടൊക്കെയാണ് ഇത് മാറ്റുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പുറത്തേക്ക് പോകുമ്പോൾ, ഇന്ത്യയിൽ പുറത്ത് ഡെലിവറി ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്? നമുക്ക് ഇന്ത്യക്ക് പുറത്ത് ചെറിയ പാർട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ പോകും, അല്ലാണ്ട് മുഴുവനായിട്ടുള്ളത് നമ്മൾ ഷിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ ഷിപ്പാണ് ചെയ്യുന്നത്.